നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ ഇൻഫർമേറ്റീവായ മറ്റൊരു വാർത്തയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാം തന്നെ അറിഞ്ഞു കാണും മുൻഗണനാ വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ മുൻഗണനേതര വിഭാഗങ്ങളിലും പെടുന്ന വിവിധങ്ങളായിട്ടുള്ള റേഷൻ കാർഡുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതിൽ തന്നെ മുൻഗണനേതര വിഭാഗങ്ങൾക്ക് കോവിഡ് പത്തൊൻപതിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതോടെ നിർത്തലാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇനി മുതൽ വെള്ള നീല റേഷൻ കാർഡുകൾക്ക് നാമമാത്രമായ അരിവിഹിതം മാത്രമായിരിക്കും ലഭിക്കുക അപ്പോൾ കോവിഡ് വ്യാപനം രൂക്ഷമായി കൊണ്ടിരുന്ന സമയത്ത് കിലോയ്ക്ക് പതിനഞ്ച് രൂപ നിരക്കിൽ പത്ത് കിലോ ധാന്യമാണ് ലഭിച്ചുകൊണ്ടിരുന്നത് നിലവിൽ വെള്ള നീല റേഷൻ കാർഡുകൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ സെപ്റ്റംബർ മാസം മുതൽ സംസ്ഥാന സർക്കാർ നിർത്തലാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന കിലോയ്ക്ക് ഇരുപത്തി രൂപയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അരിയാണ് സംസ്ഥാന സർക്കാർ പതിനഞ്ച് രൂപ നിരക്കിൽ അതായത് മുൻഗണനേതര വിഭാഗങ്ങൾക്ക് എ കാർഡുകൾക്ക് വിതരണം നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ലോക്ക്ഡൗണിൽ ഒരുപാട് ഇളവുകൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിയതെന്നാണ് സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ഔദ്യോഗിക വിശദീകരണങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഇനി അത് മാത്രമല്ല നിലവിൽ നമുക്കറിയാം ഈ മാസം ലഭിക്കുക എ പി എൽ നീലക്കാർഡ് ഉടമകൾക്ക് ഓരോ അംഗത്തിനും രണ്ട് കിലോ വീതം നാല് രൂപ നിരക്കിലായിരിക്കും അരി ലഭിക്കുക അതുകൂടാതെ തന്നെ ആട്ട വാങ്ങാം പതിനേഴ് രൂപയ്ക്ക് മൂന്ന് ആട്ട വരെ വാങ്ങാനായിട്ടുള്ള സൗകര്യമുണ്ടായിരിക്കും ഇനി അതുകൂടാതെ വെള്ളക്കാർഡ് ഉടമകളുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് അപേക്ഷ വെച്ച പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ലക്ഷത്തോളം വരുന്ന റേഷൻ കാർഡുകൾക്കും അതോടൊപ്പം തന്നെ വിവിധ റേഷൻ കാർഡുകൾ കൺവേർട്ട് ചെയ്ത് വന്നിരിക്കുന്നതും ഇപ്പോൾ വെള്ള കാർഡിലേക്കാണ് അപ്പോൾ സബ്സിഡി ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ലാത്ത അത്തരം റേഷൻ കാർഡുകൾക്ക് ഇനി മുതൽ ലഭിക്കുക അതായത് ഈ മാസം ലഭിക്കുക മൂന്ന് കിലോ പക്ഷിധാന്യം മാത്രമാകും അതും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ആട്ട പതിനേഴ് രൂപയ്ക്ക് തന്നെ മൂന്നെണ്ണം വാങ്ങാനായിട്ടുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് നിലവിലെ വെള്ളക്കാട് ഉടമകളാണ് അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും തുടർന്നുള്ള മാസങ്ങളിൽ അവർക്ക് അരിവിതം കൂട്ടി നൽകുന്നതിനുമുള്ള ആലോചനകൾ പരിഗണനയിലുണ്ട് എന്ന് ഭക്ഷ്യ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ മാസം പ്രത്യേകിച്ച് ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല അതായത് നിലവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റേഷൻ വിഹിതങ്ങൾ മാത്രമാണ് സ്പെഷ്യൽ അരി വിതരണം ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നമുക്കറിയാം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദിനംപ്രതി കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വിവിധങ്ങളായിട്ടുള്ള മേഖലകൾ കണ്ടെയ്ൻമെന്റ് സോണിൽ ആകപ്പെട്ടുകൊണ്ടിരിക്കുന്നു തൊഴിലവസരങ്ങൾക്കും ഇപ്പോൾ ഒരുപാട് മാന്ദ്യം സംഭവിച്ചിട്ടുണ്ട് എന്നൊരു കാര്യമൊക്കെ പരിഗണിച്ചുകൊണ്ട് വളരെ വൈകാതെ ഉചിതമായ ഒരു തീരുമാനം സംസ്ഥാന ഭക്ഷ്യപൊതു വിതരണ വകുപ്പ് തുടർന്നുള്ള മാസങ്ങളിൽ കൈക്കൊള്ളുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്നും മനസ്സിലാക്കി വയ്ക്കുക ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനബിൾ ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം അതുവരെ പ്രതി പ്രസാദന പഞ്ചിതനം ജോസ് സൈനിങ് ഓഫ്